ഈ ചടങ്ങിൽ സംബന്ധിക്കാനും ഡോക്ടർ സുധാംശു ചന്ദ്രവേദിയുടെ സാഹിതി സബരിയുടെ 60 വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ അനുമോദിക്കാനും ഒക്കെ തന്നെ ഇവിടെ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. സംസ്കൃതത്തിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ തന്നെ ലബ്ധപ്രതിഷ്ഠരായ മഹാ എഴുത്തുകാരുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങിൽ എന്ത് സംസാരിക്കണം എന്നെനിക്കറിയില്ല. ബഹുമാന്യ ശ്രീമാൻ ചൗഹാനും അതുപോലെ തന്നെ ഇതിലെ സംഘാടകന്മാരും ഈ ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചപ്പോൾ ആ ഒരു അപേക്ഷ നിരസിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ക്ഷണിച്ച ശ്രീമാൻ ചൗഹാനെയും അതുപോലെ തന്നെ ഡൽഹി മലയാളി അസോസിയേഷൻ, ഇവിടുത്തെ ചർച്ചാവേദി, കേരള ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഘടനകളെയും അതുപോലെ തന്നെ ഡോക്ടർ സുധാംശു ചതുർവേദിയുടെ അഭ്യുതികാംക്ഷികളായിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ ഞാൻ നന്ദി അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നു. ഡോക്ടർ സുധാംശു ചതുർവേദിയെക്കുറിച്ച് ഒരു കോളേജ് വിദ്യാർത്ഥിയായ സന്ദർഭത്തിൽ തന്നെ എനിക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് ജനയുഗത്തിൽ യശ്പാലൻ്റെ അരദിവസം ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നത് വായിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ആരാണ് ഈ സുധാംശു ചതുർവേദി എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഓഫീസിലേക്ക് വന്ന സന്ദർഭത്തിലാണ്. അദ്ദേഹവുമായി ചെലവഴിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന അസുലഭമായൊരവസരം സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ അപൂർവമായ നിമിഷങ്ങളായിട്ട് ഞാൻ ഈ സന്ദർഭത്തിന് അനുസ്മരിക്കുകയാണ്. അത്രയേറെ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ എത്ര ചെറിയവനാണ് എന്ന് ഓർത്തപ്പോൾ അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏതാണ്ട് 5-8 ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ കെട്ട് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് തിരക്കിനിടയിൽ ഇതൊന്ന് വായിച്ചു നോക്കണം എന്ന് അദ്ദേഹം എന്നോട് അപേക്ഷിച്ചത് ഞാൻ വികാര നിർഭരനായി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ആരാണ് ഡോക്ടർ സുധാംശു ചതുർവേദി അവർ? അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു കോളേജ് പ്രിൻസിപ്പലായിരുന്നു. വിജ്ഞാന സാഹിത്യത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ശ്രദ്ധേയനായ ഗ്രന്ഥകാരൻ, അതുപോലെ തന്നെ വിവർത്തകൻ, നാടകകൃത്ത് എന്നീ നിലകളിലൊക്കെ തന്നെ അദ്ദേഹം വ്യക്തിമുദ്ര സ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. വേദങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ആഴത്തിൽ പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആർജിത വിജ്ഞാനത്തിലൂടെ പ്രൗഢങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ, അതും മൗലിക സ്വഭാവമുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിലും അതുപോലെ തന്നെ തൻ്റെ മാതൃഭാഷയായ ഹിന്ദിയിലുമൊക്കെ തന്നെ വിരചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാനായ ഒരു എഴുത്തുകാരനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അല്പം പോലും സംശയമില്ല എന്ന് ആമുഖമായിട്ട് ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 8 വയസ്സുള്ളൊരു കുട്ടിയായ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം കൊച്ചു കൊച്ചു കവിതകൾ എഴുതിയിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അഹിന്ദിക്കാരായ ആളുകളോട് ഹിന്ദി പഠിക്കണമെന്ന് പറയുമ്പോൾ ഹിന്ദി പ്രദേശത്തുള്ള സുധാംശുവിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കാനുള്ള താല്പര്യം ആദ്യമെടുത്ത് ഇങ്ങോട്ട് വന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് പരിഗണിക്കാമെന്ന് അന്ന് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ അനുസ്മരിക്കുന്നുണ്ട്. അതൊരു വെല്ലുവിളിയായി അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ എന്ന് പറഞ്ഞ കാര്യം ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പഠിക്കാൻ പ്രയാസമുള്ള ഭാഷ മലയാളമായതുകൊണ്ട് ആ മലയാളം പഠിക്കാനുള്ള വെല്ലുവിളി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എം എ മലയാളം എടുത്തുകൊണ്ട് എം എ മലയാളം അദ്ദേഹം പ്രശസ്തമായ നിലയിൽ പാസ്സായി എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1964 അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടി? അദ്ദേഹം ജോലി അന്വേഷിച്ചുകൊണ്ടല്ല കേരളത്തിൽ വരുന്നത്. ഞാൻ പഠിച്ച മലയാളം, ഞാൻ മനസ്സിലാക്കിയ മലയാളം,
ആ മലയാളത്തിൻ്റെ മണ്ണ് കേരളം അത് കണ്ടെത്തണം. ആ കേരളത്തെ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അദ്ദേഹം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പര്യടനം നടത്തുകയും ആ കാലത്ത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരുമായി ചേർന്ന് അവരുമായി സംവാദത്തിലേർപ്പെടുകയും സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തിയെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്ന കാര്യം ഞാനിവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് 1965 കാലത്ത് നമുക്കറിയുന്നതുപോലെ അദ്ദേഹം നമ്മുടെ തൃശ്ശൂരിലെ ശ്രീ കേരളവർമ്മ കോളേജിൽ അദ്ദേഹം ഒരു ലെക്ചറായിട്ട് ചേർന്നു. ഏത് ഭാഷയിൽ? ഹിന്ദിയിലൊരു ലെക്ചറായിട്ടാണ് അദ്ദേഹം അവിടെ ചേർന്നത്. അവിടെ ലെക്ചറായിട്ട് അദ്ദേഹത്തെ ചേരാൻ അവസരമുണ്ടായ ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ തനിക്ക് ബിരുദാനന്തര ബിരുദം നേടിയെടുക്കാൻ സാധിച്ചു എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിലെനിക്ക് പണ്ഡിതനാകണം, അതിലെനിക്ക് പാണ്ഡിത്യം ഉണ്ടാകണം, ആ പാണ്ഡിത്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഒരു തപസ്യായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് ആ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന വസ്തുതയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം മലയാളത്തിൽ ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. അർത്ഥസംഘാനാം രസാനാം ഛന്ദസാമപി മംഗളാനാം ച കർത്താരൗ വന്ദേ വാണി വിനായകൗ വന്ദേ വാണി വിനായകൗ. പ്രഥമം അഹം കതിപയ വാക്യൈ സംസ്കൃതഭാഷയാ സ്വകീയം ഭാവാഞ്ജലിം അദ്യതനേഭ്യഃ പ്രസ്തുത കീർത്തിഭ്യഃ ഡോക്ടർ സുധാംശു ചതുർവേദി മഹാഭാഗ്യേഭ്യഃ സമർപ്പയാമി. ഡോക്ടർ സുധാംശു ചതുർവേദി മഹാഭാഗാനാം ലേഖനകർമ്മണി വ്യാപൃതാനാം വ്യതീതാനി ഷഷ്ടിർവർഷാണി. സോയം അഭൂതപൂർവ കശ്ചന ഷഷ്ട്യബ്ദി പൂർത്തി മഹോത്സവ പ്രായഃ വയഃ ഷഷ്ട്യബ്ദി പൂർത്തിമേവ അഭിനന്ദന ഉത്സവരൂപേണ സമായോജയന്തി ജനാഃ. അത്ര പുനഃ സാഹിത്യ സൃഷ്ടി ഷഷ്ട്യബ്ദ പൂർത്തിഹ മഹോത്സവഃ സമായോജ്യത്തെ ഇതി അസ്യ മഹോത്സവസ്യ കിഞ്ചിത് അപൂർവമയോ വൈലക്ഷണ്യം. ഡോക്ടർ ചതുർവേദി മഹാഭാഗൈഹി സ്വകീയഃ കാലഃ ഏകതാനീന മനസാ ഭഗവത്യാഃ വാഗ്ദീവ്യാഃ ആരാധനായാം സമർപ്പിതഃ. നാനാഭാഷാ വിശാരദാ ഹിന്ദി ക്ഷേത്രെ ലബ്ധജന്മാനഃ സംസ്കൃതഭാഷായാം കൃതഭൂരിപരിശ്രമാഃ കേരളേഷു കൃതവസതയഃ നാനാഗ്രന്ഥാനാം ഏതേ പ്രണയിതാരഃ അനുവാദകാശ്ച. മലയാളം ഭാഷാതഃ ഹിന്ദി ഭാഷാനുവാദഃ ഹിന്ദി ഭാഷാതശ്ച മലയാളം ഭാഷാനുവാദഃ ഏഭിഃ കൃതഃ. ന കേവലം ഹിന്ദി ഭാഷായാമേവ സംസ്കൃതഭാഷായാമപി മലയാളം ഭാഷായാമപി ആംഗ്ലഭാഷായാമപി ച ഏതേഷാം കശ്ചന അനിതരസാധാരണഃ അധികാരഃ ജരീദൃംഭത്തെ. ഏതൈഹി സർവേപി കാളിദാസഗ്രന്ഥാഃ മലയാളം ഭാഷയാ അനുവദിതാഃ. മറന്നുപോയ ഒരു കാര്യമാണ്, അതും നമ്മുടെ പ്രിയങ്കര മന്ത്രി അവിടെ പറയുകയുണ്ടായി, അത് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടതിൽ അതിൽ കൂടെ കണ്ടുപിടിക്കുമായിരുന്നു. നമ്മുടെ ഭാഷയിലെ പിന്നെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ബഹുമതി ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അത് ഒരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. അത് പക്ഷെ മനഃപൂർവ്വം അങ്ങനെ സംഭവിച്ചതാകില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു. പക്ഷെ അത് നമുക്ക് സമയമുണ്ട്. അദ്ദേഹം ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. സർഗാത്മകതയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും വളരെ ചെറുപ്പമാണ്, എന്നേക്കാളൊക്കെ വളരെ ചെറുപ്പം. അപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സർഗാത്മകമായിട്ടുള്ള ഊർജ്ജമാണ്. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കഥ എഴുതുമ്പോഴേക്ക് ഞാൻ തളർന്നു പോകും. പക്ഷേ 20,000 പേജുകൾ എഴുതിയിട്ടും അധികം തളർന്നിട്ടില്ല. ആ ഊർജ്ജം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും സമയമുണ്ട് പിന്നെ അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തിന് ഔദ്യോഗികമായ ബഹുമതികൾ നൽകുവാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊഴിമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രസാദനോട് ചോദിച്ചു ആരാണത് ചെയ്യുക എന്ന്. അപ്പോൾ അവർ പറഞ്ഞു സുധാംശു ചതുർവേദിയാണ്.
അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. വിഷമം തോന്നിയത് അദ്ദേഹം മോശം ട്രാൻസ്ലേഷൻ വിവർത്തനം ചെയ്യുന്നതുകൊണ്ടല്ല, കാരണം വേദങ്ങളെക്കുറിച്ചും വാൽമീകിയെക്കുറിച്ചും വ്യാസനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു കൃതി വിവർത്തനം ചെയ്യിപ്പിക്കുന്നത് എനിക്കത് വലിയൊരു വിഷമം ഉണ്ടെങ്കിൽ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു വലിയ പണ്ഡിതനും വലിയൊരു എഴുത്തുകാരനുമാണ്. ഇപ്പോൾ അതുകൊണ്ട് അതിലാണ് എനിക്ക് വിഷമം തോന്നിയത്. പക്ഷേ അദ്ദേഹം വിവർത്തനം ചെയ്തു. ഇന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മലയാളത്തിൽ വരുന്ന ഹിന്ദിയിൽ ഒന്ന് മറിച്ചു നോക്കുകയായിരുന്നു. അത് മനോഹരമാണ്. എനിക്ക് തോന്നിയത് അദ്ദേഹമാണ് അത് എഴുതിയെന്നുള്ളതാണ്. കാരണം ഹിന്ദിയിൽ വായിക്കുമ്പോഴത് ഞാൻ എഴുതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം എഴുതിയത് പോലെ ഉണ്ട്. അപ്പോൾ കാരണം അതാണ് ശരിയായ വിവർത്തനം. ഒരു വിവർത്തനമായിട്ടത് തോന്നുന്നില്ല. ഒറിജിനലായിട്ട് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ഒരു നോവൽ പോലെ ഉണ്ട്. അതിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അപ്പം ഇത് വളരെ അപൂർവമായിട്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതായത് വലിയൊരു പണ്ഡിതൻ ഒരു നല്ല വിവർത്തനാകുക. പിന്നെ വേണേൽ അനുജനെ വിളിക്കാം. ഒരുപക്ഷെ എനിക്ക് അദ്ദേഹത്തെക്കാളും പ്രായം കൂടുതലുണ്ടാവും. എനിക്ക് സംശയമുണ്ട്. ഏതാനും മാസങ്ങൾ ഒരുപക്ഷെ എനിക്ക് കൂടുതലുണ്ട് എൻ്റെ പ്രായത്തിൽ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അനുജനാണ്. അപ്പോൾ എൻ്റെ പുതിയ സഹോദരന് അനുജന് ഞാൻ എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു. നന്ദി. അതിൻ്റെ മുഖവുരയിൽ അദ്ദേഹം തൻ്റെ ഈ ദക്ഷിണായനത്തെപ്പറ്റി പറയുന്നുണ്ട്. ഭാഷനുമായി കൂട്ടിമുട്ടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മലയാളം അഭ്യസിച്ചതെന്ന്. അത്ഭുതം തോന്നും. മലയാള ഭാഷ ഉണ്ടാകുന്നതിന് ഏറെ മുമ്പ് ജീവിച്ചിരുന്ന ഭാസൻ്റെ കൃതികൾ വീണ്ടെടുക്കുക മലയാള ഭാഷയിലൂടെ വേണ്ടി വന്നു എന്നത്, ഇത് ചരിത്രത്തിലെ ഒരുപാട് ഇത്തരം അത്ഭുതങ്ങളുടെ നിരയാണ്. ആ നിരയിൽപ്പെട്ട ഒരു അത്ഭുതം തന്നെയാണ് സുധാംശു ചതുർവേദി. ഗ്രീക്ക് ഭാഷയിലെ പല ക്ലാസിക്കുകളും അറബി ഭാഷയിൽ നിന്നാണ് യൂറോപ്പ് വീണ്ടെടുത്തത്. യൂറോപ്പിൽ നിന്നും ഒരുപക്ഷെ ഗ്രീസിൽ നിന്നും അന്ന് സുധാംശു ചതുർവേദിമാർ അറബി പഠിച്ചിട്ടുണ്ടാകും അവയെ വീണ്ടെടുക്കുവാനായിട്ട്. അങ്ങനെയാണ് സാഹിത്യത്തിൻ്റെ ചരിത്രം. ഗ്രീക്ക് ഭാഷയെപ്പറ്റി പറയുമ്പോൾ, ഗ്രീക്ക് ക്ലാസിക്കിനെ പറ്റി ഞാൻ പറഞ്ഞത്, ഗ്രീക്ക് നാടകങ്ങൾ ക്രിസ്തു മതം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഗ്രീസിലെ ഗ്രീക്കുകാർ ഇന്ത്യയിലെത്തിയിരുന്നു. അവർ ഗ്രീക്ക് നാടകങ്ങൾ അഫ്ഗാനിസ്ഥാനിലും പഞ്ചാബിലും ഗുജറാത്തിലും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എ ബി തീർത്ഥാടനം തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അത് സാധ്യമാണ്. ഭാസനെ തന്നെ എടുക്കുക. ഭാസൻ്റെ നാടകങ്ങൾ എനിക്ക് തോന്നുന്നു ഗ്രീക്ക് നാടകങ്ങളുമായി അടുത്ത് വരുന്നതാണ്. ഇതിവൃത്തത്തിൻ്റെ തീക്ഷ്ണതയിലും സാമൂഹ്യ വിമർശനത്തിലുമെല്ലാം നമ്മുടെ സംസ്കൃത നാടകങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും കുറിക്കുന്ന കർട്ടന് സംസ്കൃതം എന്നല്ല, ഇന്ത്യയിലെ മിക്കവാറും ഭാഷകളിലെല്ലാം ഇന്നും ഉപയോഗിക്കുന്ന വാക്ക് യവനിക എന്നാണ്. അതായത് സംസ്കൃത ഇന്ത്യയിലെ നാടക ചരിത്രം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വേണമെങ്കിൽ മറ്റേ പരിസ്ഥിതി പറയാം ഗ്രീസിൻ്റെ സ്വാധീനത്തിൽ നിന്നായിരിക്കാം. ഭാസൻ്റെ തന്നെ ഞാൻ സുധാംശു ചതുർവേദിയുടെ ദക്ഷിണായനത്തെപ്പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു ദക്ഷിണായനമാണ് ഭാസൻ്റെ. ഭാസൻ്റെ നാടകങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തും അവൈലബിൾ ആയിരുന്നില്ല. ഭാസനെ പറ്റി അറിയാമായിരുന്നു. പിന്നെ ഭാസൻ്റെ നാടകങ്ങൾ കണ്ടെടുത്തത് തെക്ക് തിരുവനന്തപുരത്തിനടുത്ത് പ്രാന്തപ്രദേശത്തിലുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ വീട്ടിൽ നിന്നാണ്. അതും മലയാള ലിപിയിൽ എഴുതിയത്. മലയാള ലിപിയിൽ നിന്ന് പിന്നെ സംസ്കൃത, അതായത് ദേവനാഗരിയിലേക്ക്, പിന്നെ അതിൽ നിന്ന് പ്രാകൃത സംസ്കൃതം, പിന്നെ സംസ്കൃതം, പിന്നെ മലയാളം. ഇങ്ങനെയാണ് സുധാംശു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെ ഇങ്ങനെയൊരു സംഗതി ഉണ്ടായി എന്നത് നമുക്ക് അത്ഭുതം ആയി തോന്നുമെങ്കിലും ഞാൻ പറഞ്ഞത് ഇത് സാധാരണമാണ് ചരിത്രത്തിൽ. ഭാസൻ്റെ നാടകങ്ങളിൽ ഒന്നിൻ്റെ
ഒരംശം എടുത്ത് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളിലെ അന്ധകാരത്തിൽ ഇരുണ്ട കൂത്തമ്പലങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന സദസ്യരുടെ മുമ്പ് വിരലിൽ എണ്ണാവുന്ന അംഗസംഖ്യയുള്ള ഒരു സമൂഹം ചാക്യാർമാർ നൂറ്റാണ്ടുകളായി അവതരിപ്പിച്ചു പോകുന്ന ഒരു അനുഷ്ഠാനം പോലെ സബ്സെ പെഹ്ലെ തോ മേ ഉൻകി സൃജൻ യാത്രയ്ക്ക് 60 വർഷ പൂരെ ഹോനെ പർ ഉൻകോ ബധായി ഓർ ശുഭകാംനായേ ദേതാ ഹൂം मित्रों, 8 वर्ष की वय से जो उनकी सृजन यात्रा शुरू हुई वो अविराम जारी है। 4 भाषाओं में निरंतर जिस व्यक्ति की आवाजाही है, हिंदी, मलयालम, संस्कृत और अंग्रेजी, ये देख करके बहुत आश्चर्य होता है कि कैसे कोई व्यक्ति इतने कम जीवन अवधि में इतना कार्य कर सकता है। उन्होंने संस्कृत से, जिसकी चर्चा अभी हुई, जो अनुवाद किए हैं वो इतने वॉल्यूमिनस हैं। कालिदास की संपूर्ण कृतियों का अनुवाद, भास के नाटकों का अनुवाद, वाल्मीकि रामायण का अनुवाद। मुझे लगता है कि इस तरह का कार्य करने के लिए सामान्य व्यक्ति को कई जीवन चाहिए, लेकिन उन्होंने अपने श्रम से, अध्यवसाय से उसे संभव किया है। ये सचमुच हमारे सामने एक नज़ीर है। और आज इस वय में भी जिस युवकोचित उत्साह में वो दिखाई देते हैं, जो उनकी भविष्य की योजनाएं हैं, उन्होंने वेद व्यास प्राच्य विद्या प्रतिष्ठान की स्थापना की है और उसके माध्यम से वैदिक और औपनिषदिक साहित्य के प्रचार प्रसार का काम वो करना चाहते हैं। ये बहुत महत्वपूर्ण काम है। अभी तपोवन महाराज के हिमगिर विहार के अनुवाद की चर्चा हुई। अभी मुझे पिछले दिनों